ഉത്തരകൊറിയ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങൾക്കും ഒരു വലിയ ഭീഷണി ഉയർത്തി തന്നെയാണ് ഉത്തരകൊറിയ രംഗത്ത് വന്നിരിക്കുന്നത്. ജൂൺ 4 ഏറെ ഭയപ്പാടോടുകൂടി തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉത്തരകൊറിയയെ ആ ദിവസം നോക്കിക്കാണുന്നത്. കാരണം 2-ചാര ഉപഗ്രഹം ഉത്തരകൊറിയ വിക്ഷേപിക്കാനായി തീരുമാനിച്ചിരിക്കുന്ന തീയതിയാണ് ജൂൺ 4 പറയുന്നത്. ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള ലോഞ്ച് വിൻഡോ ഞായറാഴ്ച രാത്രി മുതൽ പ്രവർത്തനം ആരംഭിച്ചുവെന്നാണ് ജാപ്പനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊറിയൻ മുനമ്പിനും ഫിലിപ്പീൻസ് ദ്വീപായ ലിസോണിയനും സമീപത്തായി റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിക്കാനിടയുള്ള 3 സ്ഥലങ്ങൾ അപകട മേഖലയായി തന്നെ ഉത്തരകൊറിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തു തന്നെ സംഭവിച്ചാലും ഈ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത്. ബലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഉപഗ്രഹ വിക്ഷേപണം UN ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഈ ഉപഗ്രഹം വിക്ഷേപണം നടത്തിക്കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും ഈ പദ്ധതി അതുകൊണ്ട് ഉപേക്ഷിക്കണമെന്നും കിം ജോങ് ഉന്നിനോട് ആവശ്യപ്പെടാൻ അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർ തമ്മിൽ ധാരണയായിട്ടുണ്ട്. ആദ്യ ചാര ഉപഗ്രഹം ഉത്തരകൊറിയ 2023 നവംബർ 3 വിജയകരമായി വിക്ഷേപിച്ചത്. അതിനുശേഷമാണ് 2024 ജൂൺ 4 രണ്ടാമത്തെ ചാര ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനു പിന്നിൽ പല ഗൂഢപദ്ധതികളുണ്ടെന്നുമാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഈ പദ്ധതി UN ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ച് അന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. അതൊന്നും വകവയ്ക്കാതെയായിരുന്നു ഉത്തരകൊറിയ മുന്നിട്ടിറങ്ങിയത്. ഇതിനു പിന്നാലെയാണ് ഉത്തരകൊറിയ 2 ഉപഗ്രഹ പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഈ മേഖലയിലെ അമേരിക്കയുടെ സാന്നിധ്യം എന്ത് എന്നുള്ളത് നിരീക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഉപഗ്രഹ വിക്ഷേപണത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. വൈറ്റ് ഹൗസ്, പെന്റഗൺ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളുടെ ചിത്രങ്ങൾ ഈ ഉപഗ്രഹം പകർത്തിയതായും അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഉത്തരകൊറിയയുടെ പ്രധാന ശത്രു തന്നെയാണ് ദക്ഷിണ കൊറിയ. ഈ മേഖലയിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ഇങ്ങനെ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ തന്നെ കരുതുന്നുണ്ട്. ഇതും വലിയ തോതിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഉപഗ്രഹ വിക്ഷേപണ നീക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ദക്ഷിണ കൊറിയയും പറയുന്നത്. ഇതിനുവേണ്ടി ദക്ഷിണ കൊറിയയ്ക്ക് റഷ്യയുടെ ഭാഗത്തു നിന്നും കൈയയച്ച് സഹായം നൽകിയിട്ടുണ്ടെന്നും അവർ സംശയിക്കുന്നു. 2024 3 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉത്തരകൊറിയ പദ്ധതിയിടുന്നുണ്ട്. ഉപഗ്രഹ പദ്ധതിക്ക് വേണ്ടി ഉത്തരകൊറിയയ്ക്ക് റഷ്യൻ സഹായം കൈയയച്ച് തന്നെ കിട്ടിയിട്ടുണ്ടെന്നും ദക്ഷിണ കൊറിയ ചൂണ്ടിക്കാണിക്കുന്നു.